കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ണിടിച്ചിൽ നടക്കുന്ന നേഗ മരുഭൂമിയിലെ മഹതേഷ് റമോണിന് മുകളിലുള്ള വിസിറ്റേഴ്സ് സെന്റർ ആണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എഴുതിയിട്ടുണ്ട് മഹതേഷ് റമോൺ വിസിറ്റർ സെന്റർ. നമ്മുടെ കൽപ്പന ചവളയും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന എത്ര 7 11 പേര് മരിച്ചില്ലേ ബഹിരാകാശത്തുനിന്ന് തിരിച്ചു വരുന്ന സമയത്ത്. അവരുടെ കുറേ സംഭവങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണ് മഹതേഷ് റമോൺ. അതായത് റമോൺ ഗർത്തത്തിൻ്റെ ഒരു മോഡലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഏതൊക്കെ സ്ഥലങ്ങളിൽ എന്തൊക്കെയാണുള്ളതെന്ന്. ഇസ്രയേലിലെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയായ ഇലാൻ റമോണിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ സ്മാരകം സ്ഥാപിച്ചിരിക്കുന്നത്. നമ്മൾ ആ വിസിറ്റിംഗ് സെൻറ്ററിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. പുറമേ നിന്ന് നോക്കിയാൽ ഇങ്ങനെയാണ് ഈ വിസിറ്റിംഗ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഇതുവഴിയാണ് വന്നത്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തു. 28 പെർ ഹെഡാണ്. നമ്മൾ ഇതുവഴിയാണ് അകത്തേക്ക് പോകുന്നത്. ഇവിടെ ഡിസ്പ്ലേ ടൈം കൊടുത്തിട്ടുണ്ട്. ആ സമയം കഴിഞ്ഞാൽ നമുക്ക് കയറത്തുള്ളൂ. അപ്പോൾ അകത്ത് വേറെ ഗ്രൂപ്പ് ഉണ്ടാവും. അവർ തിരിച്ചിറങ്ങി വരുമ്പോഴേ നമുക്ക് അകത്തിട്ട് കയറാൻ പറ്റും. തുറന്നു കേട്ടോ. ഇനി 34 സെക്കൻഡ് ഉണ്ട്. എന്നാലും തുറന്നു വന്നിട്ടുണ്ട്. ഈ പോകുന്ന വഴിക്ക് നമുക്ക് കുറേ ഡിസ്പ്ലേ നമ്മൾ ആ ഷോ നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴികളിലെല്ലാം ഇവിടെ തന്നെയുള്ള ഓരോ ഫോട്ടോസ് ആണ് വെച്ചിരിക്കുന്നത്. വഴിയുടെ രണ്ട് സൈഡിലും ഇതുപോലെ ഓരോ മൃഗങ്ങളുടെ ഓരോ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 2003 ഫെബ്രുവരി 1 ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങാൻ 16 മിനിറ്റ് അവശേഷിക്കുമ്പോൾ കൊളംബിയ ബഹിരാകാശ വാഹനം ടെക്സസിന് മുകളിൽ വെച്ച് ചിന്ന ചിതറിയത്. ഇവിടെ ബഹിരാകാശ സഞ്ചാരികൾ അന്ന് ധരിച്ചിരിക്കുന്ന ഡ്രസ്സിൻ്റെയൊക്കെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ വംശജയായ കൽപ്പന ചവളയടക്കം 7 ബഹിരാകാശ സഞ്ചാരികളും ആ ദുരന്തത്തിൽ മരണമടഞ്ഞിരുന്നു. അതിൽ ഇസ്രായേലിൽ നിന്നുള്ള ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയായിരുന്നു ഞാൻ പറഞ്ഞ ഇലാൻ റമോൺ. മെയിനായിട്ടും ഇലാൻ റമോണിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങളൊക്കെയാണ് ഇവിടെ ഫുൾ കൊടുത്തിരിക്കുന്നത്. ഇലാൻ റമോണിൻ്റെ സ്മാരകം ഇവിടെ തന്നെ വരാൻ കാരണം അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ റമോൺ ഉണ്ട്. അതുകൊണ്ടാണ് ഈ റമോൺ ക്രേറ്ററിൽ തന്നെ ഈ ബിൽഡിംഗ് സ്ഥാപിച്ചത്. ഈ ബിൽഡിങ്ങിൽ 3 സ്ഥലങ്ങളിലായിട്ട് ഇലാൻ റമോണിൻ്റെ ഹിസ്റ്ററിയും അതുകൂടാതെ അന്ന് സംഭവിച്ചതിൻ്റെ ഒരു ഡിസ്പ്ലേ ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ അവസാനത്തെ വലിയ ഡിസ്പ്ലേ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്. എന്തായിരുന്നു അന്ന് സംഭവിച്ചതെന്നും അവർ യാത്ര ചെയ്യുന്നതെല്ലാം ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കാണാം. കൊളംബിയയുടെ 28-ാമത്തെ ദൗത്യമായിരുന്നു അന്ന്. അതുപോലെ തന്നെ കൊളംബിയ ദുരന്തം അമേരിക്കയുടെ 3-ാമത്തെ ബഹിരാകാശ വാഹന അപകടമായിരുന്നു. STS-107 സ്പേസ് ഷട്ടിലാണ് അവർ ബഹിരാകാശത്തേക്ക് പോയത്. അതിൻ്റെ ഒരു മോഡൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് ഷോ നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ നമ്മൾ കയറുന്ന ലിഫ്റ്റ് തന്നെ കണ്ടറിയാം, റൗണ്ടിലാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇന്നുവരെ അങ്ങനെ ലിഫ്റ്റ് കണ്ടിട്ടില്ല. അതായത് അതിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ സംഭവങ്ങളും ഓരോ സ്പേസിലേക്ക് പോകുന്ന അല്ലെങ്കിൽ സ്പേസിനെ സൂചിപ്പിക്കുന്ന രീതിയിലാണ് ഷേപ്പ്. 2001 ജനുവരി 11 വിക്ഷേപിക്കാനിരുന്ന ഈ സ്പേസ് ഷട്ടിൽ 13 തവണ വൈകിപ്പിച്ച് 2003 ജനുവരി 16 വിക്ഷേപിച്ചത്. ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ വംശജയായിരുന്നു കൽപ്പന ചവള. ഇന്ത്യയിൽ ജനിച്ച് അമേരിക്കൻ പൗരത്വം എടുത്ത കൽപ്പന ചവള തൻ്റെ 2-ാമത്തെ ബഹിരാകാശ സഞ്ചാരത്തിനിടെയായിരുന്നു മരണപ്പെട്ടത്. 1997 നാസയുടെ ബഹിരാകാശ യാത്രയിൽ അവരംഗമായിരുന്നു. ഈ റൂമിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഷോ. നമുക്കിനി ആ വീഡിയോ കാണാം. I've been at the NASA training facility for 3 years now, and every day I'm excited all over again. With my 6 wonderful flight colleagues, I swim in the pool, simulate a shuttle flight as if I'm already in space. אומר לי עמוס, אתה אומנם מפקדי, אני אומנם קצין בחיל האוויר, אבל האסטרונאוט הישראלי הראשון כבר יצא מתחום השיפוט של חיל האוויר. אני כבר פה היום כנציג של כל מדינת ישראל ובעצם של כל העם היהודי. אותם הדברים בבדיים
And Columbia, Houston, we see your entire special messages and we did not copy that. Is it instrumentation, Max? It's really neat. Just a bright orange, yellow, out over the nose, all around the nose. Columbia, Houston, UHF comm check. Columbia, Houston, UHF comm check. הקשר עם החללית ניתק כשהיא הייתה בגובה של 7,000 רגל בערך. ഇലാൻ റമോണിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മകനും ബഹിരാകാശ സഞ്ചാരം നടത്തണമെന്ന ആഗ്രഹത്തിൽ എയർഫോഴ്സിൽ ചേർന്നതായിരുന്നു. ഒരു പ്ലെയിൻ ക്രാഷിൽ ആ മകനും മരണപ്പെട്ടു. STS-107 ഷട്ടിലിന്റെ ലോഞ്ച് പാഡിലുണ്ടായിരുന്ന 3 ബ്രേക്ക് എവേ നട്സിൽ ഒന്നാണിത്. ഫോൾഡ് ഡൗൺ സ്റ്റഡ് ജോൺ എഫ് കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നും ഇലാൻ റമോണിന്റെ ഫാമിലിക്ക് കൊടുത്തതാണ്. അതും ഇവിടെ മെമ്മോറിയലായി സൂക്ഷിച്ചിരിക്കുന്നു. US നാഷണൽ മെമ്മോറിയൽ ഓഫ് ദി ആസ്ട്രോണോട്ട്സ് മരണപ്പെട്ട ഫുൾ ക്രൂവിൻ്റെ ഓർമ്മയ്ക്കുണ്ടാക്കിയ സ്കൾച്ചറാണിത്. ഇലാൻ സ്പേസിൽ പോയപ്പോൾ കൊണ്ടുപോയ മെസൂസയുടെ പകർപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇലാൻ റമോണിൻ്റെ സ്മാരകം ഇവിടെ സ്ഥാപിച്ചത് എന്ന് ഒരു ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നതാണിത്. ഇവിടെ എല്ലാ റൗണ്ടിലാണ്. ഗൈസ് ആദ്യമായിട്ടാണ് ഗൈസ് എന്ന് വിളിക്കുന്നത്. ഇതന്നെ മഴ പെയ്യുന്നുണ്ടോ? നമ്മളങ്ങനെ സ്പേസിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇപ്പൊ എർത്തിൽ എത്തിയിരിക്കുകയാണ്. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് എർത്തി വീണ്ടും കാണാം. ബൈ ബൈ.